കാസർഗോഡ് കരിന്തളത്തെ പൊതുമേഖലാ സ്ഥാപനമായ കേരള ക്ലേ ആൻഡ് സെറാമിക് പ്രോഡക്റ്റ് ലിമിറ്റഡ് അടച്ചുപൂട്ടിയതോടെ 30 തൊഴിലാളികളുടെ ഉപജീവനം വഴിമുട്ടി. പരിസ്ഥിതിക്ക് ദോഷം വരാത്ത രീതിയിൽ സ്ഥാപനം തുറന്നു പ്രവർത്തിപ്പിക്കുകയോ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് മാറ്റി നിയമിക്കുകയോ ചെയ്യണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികൾ കമ്പനിക്ക് മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം തുടങ്ങി. പാരിസ്ഥിതിക പ്രശ്നങ്ങളെ തുടർന്നുണ്ടായ ജനകീയ പ്രതിഷേധത്തിനു പിന്നാലെയാണ് പാപ്പിനിശ്ശേരി ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന KCCP നീലേശ്വരം പുതുക്കയിലെയും കരിന്തളം തലയടുക്കത്തെയും യൂണിറ്റുകൾ അടച്ചുപൂട്ടിയത്. ഒരു വർഷം മുമ്പായിരുന്നു ഈ രണ്ട് സ്ഥാപനങ്ങൾക്കും താഴുവീണത്. സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയതോടെ 30 വരുന്ന തൊഴിലാളികൾക്ക് ശമ്പള കുടിശ്ശികയും ആനുകൂല്യങ്ങളും കിട്ടാൻ വഴിയില്ലാതായി. പരിസ്ഥിതിക്ക് ദോഷമില്ലാത്ത വിധത്തിൽ സ്ഥാപനം തുറന്നു പ്രവർത്തിപ്പിക്കണമെന്നതാണ് തൊഴിലാളികളുടെ ആവശ്യം. ഇല്ലെങ്കിൽ KCCP സമീപത്ത് പ്രവർത്തിക്കുന്ന മറ്റ് യൂണിറ്റുകളിലേക്ക് ജോലി മാറ്റി നൽകണമെന്നും തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു. ഈ ആവശ്യം ഉന്നയിച്ച് നിരവധി തവണ അധികൃതരെ കണ്ടെങ്കിലും പരിഹാരം ഉണ്ടാകാത്തതിനെ തുടർന്നാണ് തൊഴിലാളികൾ അനിശ്ചിതകാല സത്യാഗ്രഹത്തിലേക്ക് നീങ്ങിയത്. ഈ പ്രക്ഷോഭത്തിന് പരിഹാരം കണ്ടുകൊണ്ടല്ലാതെ തൊഴിലാളികൾക്ക് ഈ രംഗത്ത് മാറി നിൽക്കാൻ കഴിയില്ല. ഈ പോരാട്ടം വിജയിക്കുന്നത് വരെ ഞങ്ങൾ അനിശ്ചിതമായിട്ട് സത്യാഗ്രഹം തുടരും. കാഞ്ഞങ്ങാട് RD ഓഫീസിനും കണ്ണൂർ കലക്ടറേറ്റിനും മുന്നിലുമായി രണ്ടിടങ്ങളിലാണ് തൊഴിലാളികൾ സത്യാഗ്രഹം തുടങ്ങിയിട്ടുള്ളത്. തൊഴിൽ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള സമരത്തിന് വിവിധ ട്രേഡ് യൂണിയനുകളും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്.